Welcome to Star Jam with me, Chithu Susan. I'm very excited. We have a special guest for you. Please welcome the superstar Nivin Pauly. Welcome to Star Jam, Nivin. Namaskaram. Now, chocolate hero ka maari enki vandu ippo oru police veshathil okkana Nivine kaanunnathu. പുതിയ പടത്തിൽ ഞാനൊരു പോലീസ് വേഷം ട്രൈ ചെയ്തു. പോലീസ് വേഷം പുൾ ഓഫ് ചെയ്യാൻ ഒരു സിക്സ് പാക്ക് അതിന് ആവശ്യമാണ്? ഒരു ആലുവക്കാരന് ഇല്ല, അത് ഞാൻ ആ ഒരു കൺസെപ്റ്റ് മാറ്റാണ്. അതിന് ആവശ്യമില്ല. ഓക്കെ, എങ്ങനെയായിരുന്നു ഇതിന്റെ ഫിസിക്കൽ പ്രിപ്പറേഷൻസ് ഒക്കെ? ആക്ഷൻ ഹീറോ ബിജു ഒരു ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു പോലീസ് സ്റ്റോറിയാണ്. ഒരു ഒരു സബ് ഇൻസ്പെക്ടറിന്റെ യഥാർത്ഥ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോ പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞൊരു ഇത്തിരി ബൾക്കി ആവണം. നോർമൽ നോർമൽ ആയിട്ടുള്ള രീതിയിൽ വന്ന നീ യൂണിഫോം ഇട്ട ആൾക്കാർക്ക് അതൊരു ബിലീവബിൾ ആവില്ല. അപ്പൊ കുറച്ച് എന്നതാടാ പണി? പോലീസിലാ മുച്ചി, സബ് ഇൻസ്പെക്ടറാ. ചെറുക്കന്റെ പേര് ബിജു, സബ് ഇൻസ്പെക്ടർ ബിജു. നല്ല പേര്. പണ്ടത്തെ പോലീസ് ആണെങ്കിലേ ഇടിച്ചു കോഞ്ഞാട്ടളക്കും. ഇപ്പൊ ജനമൈത്രി പോലീസ് അല്ലേ? നമസ്കാരം. ഒരു പോലീസിന്റെ രീതി കൂടുതൽ മനസ്സിലാക്കാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയെന്ന് കേട്ടല്ലോ, എന്നിട്ട് മനസ്സിലാക്കിയതൊക്കെ എന്താണ്? അല്ല, നമ്മള് ഞാൻ മനസ്സിലാക്കിയത് ഇവരുടെ ഒരു ഡേ ടു ഡേ ലൈഫ് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയുള്ള ഒരു പരിപാടികളല്ലേ ഇവരുടെ. ഇവര് ഒരുപാട് കേസുകൾ ഇവർക്ക് ഒരു ദിവസം സോൾവ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് പരാതിക്കാർ ഒരു ദിവസം ക്യൂ ആയിട്ട് ഇവരുടെ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നതിന് കൂടെ തന്നെ ഇപ്പൊ എന്തെങ്കിലും പുറത്തേതെങ്കിലും ജംഗ്ഷനിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവിടെ അടിപിടി ഉണ്ടായി, അപ്പൊ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യണം. അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മോളിയും ചോദിക്കും എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നീ എന്തുകൊണ്ട് അവിടെ പോയില്ല. അപ്പൊ ഇങ്ങനെ ഭയങ്കര പ്രഷറുണ്ട്, മോളിന്ന് ഭയങ്കര പ്രഷറുണ്ട്. ഇവർക്ക് ചെയ്തു തീർക്കേണ്ട ഡ്യൂട്ടീസ് ഒരുപാടുണ്ട്. അപ്പോ അത് ഭയങ്കര വർക്ക് ലോഡാണ് ശരിക്കും പറഞ്ഞ. ഞാൻ കണ്ടിട്ടുള്ള ഒരു സബ് ഇൻസ്പെക്ടർ, അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെട്ട് സംസാരിച്ചിട്ടുള്ള സബ് ഇൻസ്പെക്ടറിന് ഒരു വർക്ക് ലോഡ് ഭയങ്കര ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമുക്ക് അവരോട് റെസ്പെക്ട് തോന്നും. നമ്മുടെ വിചാരം അവർ അവിടെ ഇരിക്കുന്നു, ഭയങ്കര വിളിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ഒരു ഇമേജ് ആയിരുന്നല്ലോ. നമ്മളത് നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇവരോട് ഒരു ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നും. ഇവര് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ഒരു ഒരു സ്റ്റേഷനും അതിൻ്റെ ഒരു ചുറ്റുപാടൊക്കെ വളരെ സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ശരിക്കും പോലീസ്. ആക്ച്വലി മൂവിക്ക് അത് ഒത്തിരി റിയൽ ലൈഫ് ഇൻസിഡൻസ് കാണിക്കുന്നുണ്ട് അതിനകത്ത്. അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? റിസർച്ച് ചെയ്തായിരുന്നു? നിവിൻ റിസർച്ച് ചെയ്തായിരുന്നോ? ഇല്ല, ഷൈൻചേട്ടനാണ് എന്നെക്കാൾ കൂടുതൽ റിസർച്ച് എടുത്തിരിക്കുന്നത്. ഷൈൻചേട്ടനാണ്. ഷൈൻചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോവുകയും പോലീസുകാരായിട്ട് സംസാരിക്കുകയും പല കേസുകൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് ശരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കറക്റ്റ് ഒരു ക്ലാരിറ്റി ഒക്കെ ഷൈൻചേട്ടനാണ് കൂടുതൽ കിട്ടിയത്. പിന്നെ എൻ്റെ അടുത്തും പറഞ്ഞു, ഇത് ഷൈൻചേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തന്നാൽ നിനക്കത് കൂടുതൽ മനസ്സിലാവില്ല, നീ നേരിട്ട് പോയി കാണുകയും നേരിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിനക്കൊരു ഐഡിയ കിട്ടും എന്താണ് പോലീസും പോലീസ് സ്റ്റേഷൻ എന്നുള്ളത്. അങ്ങനെ ഞാൻ നേരിട്ട് പോയി, പല സ്റ്റേഷനിൽ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, പല കേസുകൾ സോൾവ് ചെയ്യുന്ന രീതികൾ കണ്ടിട്ടുണ്ട്. പല സബ് ഇൻസ്പെക്ടർമാരായിട്ടും അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ പല ഫംഗ്ഷൻസിന് ഞാൻ പോയിട്ടുണ്ട്. ഇവരുടെ ഒരു സ്റ്റുഡന്റ് കേഡറ്റിന്റെ ഫംഗ്ഷൻസിനൊക്കെ ഞാൻ പോയിരുന്നു. എന്താണ് ഇവരുടെ കാണാൻ വേണ്ടിട്ട് അത്രയും പേരുടെ ചെയ്തിട്ടുണ്ട്. അത് പറയാൻ പോലീസ് വേഷത്തോട് കമ്പം തോന്നിയിട്ടുണ്ടോ എപ്പോഴേലും? എനിക്കങ്ങനെ ഒരു പോലീസുകാരനാവണമെന്നുള്ള ഒരു ആഗ്രഹമൊന്നും മനസ്സിലില്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ മുമ്പ് കണ്ടതിനേക്കാളും ഞാൻ നേരിട്ട് ഇവരെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഇവരോട് വല്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞൊരു റെസ്പെക്ട് തോന്നി. ഓ, ഇവരിങ്ങനെയൊക്കെ നിൽക്കുന്നോണ്ടാണ് നമ്മൾ നടക്കുന്നത്. എല്ലാവരുടെയും ഒരു ഒരു ഉള്ളിലുള്ള ഒരു സേഫ്റ്റി ഫാക്ടർ ഇവരിങ്ങനെ പോലീസ് ഫോഴ്സ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നോണ്ടാണ്. ഓക്കെ, ആക്ച്വലി മൂവിന്റെ സ്റ്റാർട്ടിംഗിൽ നിവിന്റെ ഒരു ഇമോഷണൽ സൈഡാണ് ആക്ച്വലി കാണുന്നത്. താങ്ക്സ് സെയിങ് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ, അത് ഓർഡർ ഓഫ് പ്രിഫറൻസിൽ തന്നെയാണോ എഴുതിയിരുന്നത്? അങ്ങനെ ഓർഡർ ഓഫ് പ്രിഫറൻസ് ഒക്കെയില്ല, ഞാൻ അങ്ങനെ കാർഡ്സ് കൊടുത്തു, അത് അങ്ങനെ പ്ലേസ് ചെയ്ത് അങ്ങനെ എഴുതിയതാണ്. ഓക്കെ, ആ അഞ്ചു പേര് ആരാണ്? ഒന്ന് അച്ഛനാണ്, പിന്നെ എന്റെ ഫാമിലി, പിന്നെ വിനീത്, അൽഫോൺസ്, നാലു പേരായിരുന്നു. ഓക്കെ, നിവിൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് അല്ലേ? ആക്ച്വലി ആക്ടേഴ്സ് എന്തുകൊണ്ടാണ് പ്രൊഡക്ഷനിലോട്ട് കയറുന്നത്? ഓരോരുത്തർക്കും ഓരോ മോട്ടീവ് ആയിരിക്കും. എനിക്ക് ഷൈൻചേട്ടൻ ഷൈൻചേട്ടനോട് സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ 1983 കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സിനിമ ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സിനിമയിലേക്ക് എത്തി. അപ്പോൾ ഷൈൻചേട്ടൻ ഒരുപാട് സമയം എടുത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്.
ഓരോ ഡയറക്ടേഴ്സും വർക്ക് ചെയ്യുന്ന ഓരോ രീതിയിലാണ്. അവർ കംപ്ലീറ്റ് എഴുതി കറക്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അവർ അവരെന്താണ് എഴുതി അത് മാത്രം ഷൂട്ട് ചെയ്യും. കഴിഞ്ഞിട്ട് ലൊക്കേഷനിൽ വന്നിട്ടാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നതും എഴുതുന്നതും ഡയലോഗ്സ് മാറ്റുന്നതൊക്കെ. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡക്ഷന്റെ സപ്പോർട്ടിൽ ഷൈൻചേട്ടൻ അത് ഭയങ്കര ഡിസ്റ്റർബൻസ്. അപ്പൊ ഷൈൻചേട്ടൻ അതൊരു ഒരു രീതിയിലും ഇതിന്റെ മേക്കിംഗ് സൈഡിലൊരു പ്രശ്നം വരാതെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് എന്നാ പിന്നെ നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്ത്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കമ്പൈൻഡ് ഒരു പ്രൊഡക്ഷനാണ്. ആക്ച്വലി എനിക്ക് പ്രൊഡക്ഷന്റെ പേരാണ് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതെന്താ അങ്ങനെ ഫുൾ ഓൺ എന്ന് ഇട്ടത്? ഫുൾ ഓൺ ഞങ്ങൾക്ക് ഒരു മൂന്നാമത് ഒരു പാർട്ണർ ഉണ്ട്, ഷിബു തിരുന്നുണ്ട്. പുള്ളിയുടെ ബാനറിന്റെ പേരാണ് ഫുൾ ഓൺ. അപ്പം ഫുൾ ഓൺ ഇറ്റ് പണ്ട് ആക്ടർ, ഇപ്പം ആക്ടർ ആൻഡ് പ്രൊഡ്യൂസർ, ഇനിയും ആക്ടർ പ്രൊഡ്യൂസർ ഡയറക്ടർ. ഇപ്പൊ അടുത്തൊന്നും അങ്ങനെ ഒരു പ്ലാനുകളില്ല. ഇത് ശരിക്കും ഞാൻ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇത് അഭിനയവും പ്രൊഡക്ഷനും ഒരുമിച്ച് കൊണ്ടുപോലും ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം പ്രൊഡക്ഷന്റെ ഫിനാൻഷ്യൽ സൈഡിൽ സൈഡ് നോക്കുമ്പോൾ നമ്മളിപ്പുറത്ത് ഇമോഷണൽ സൈഡ്. അപ്പൊ ഇത് നമ്മുടെ ഒരു ഫോക്കസ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡെഫക്ട് ചെയ്യായിരുന്നു. ആദ്യം കരുതി ഇത് ഭയങ്കര മൾട്ടി ടാസ്ക് ചെയ്ത് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. പിന്നെ ആദ്യത്തെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ആയി കഴിഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് അത് പ്രോപ്പറായിട്ട് പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലായിരുന്നു പ്രൊഡക്ഷന്റെ കാര്യം നോക്കിക്കൊണ്ടിരുന്നത്. ആക്ച്വലി സ്ക്രിപ്റ്റ് ഡിസ്പൈറ്റ് നോട്ട് ഹാവിംഗ് ഒരു ഗോഡ് ഫാദർ ഇൻ ദി ഇൻഡസ്ട്രി, എനിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് ജഡ്ജ്മെന്റ് ഉള്ള ആളാണ് നിവിൻ. യു പ്രൂവൻ ഇറ്റ് ഇത്രയും സിനിമ വെച്ച്. എങ്ങനെയാണ് നല്ലൊരു സ്ക്രിപ്റ്റ് മനസ്സിലാക്കുന്നത്? ആക്ച്വലി എന്റെ അടുത്ത് വന്ന ഒരാൾ കഥ പറയുമ്പോൾ എനിക്കൊരു ഇൻഡ്യൂഷൻ തോന്നും, ഇത് ഓക്കെ ആയിരിക്കും എന്ന് തോന്നും. ഞാൻ പിന്നെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാനിത് തിയേറ്ററിൽ ഇരുന്നാൽ എന്തായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുക. ഫസ്റ്റ് ഹാഫ് വായിച്ചു, സെക്കൻഡ് ഹാഫ് വായിച്ചു, ഇതിൻ്റെ അകത്തുള്ള ഒരു ഗ്രാഫിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് എവിടെയൊക്കെയാണ്, എവിടെയൊക്കെ ആയിരിക്കും ഇതിനൊരു, ഞാൻ ഒരു പ്രേക്ഷക നിലയിൽ ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് എന്ത് ഇമോഷൻ തോന്നും ഞാൻ നോക്കും. അത് എന്നെ കണക്ട് ചെയ്താൽ എനിക്കത് ഓക്കെ. എനിക്കത് കണക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ തിരുത്താവുന്ന തെറ്റുകളാണെങ്കിൽ അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അത് തീരെ പറ്റിയില്ലെങ്കിൽ ഞാനത് പറയും. ഞാനിപ്പോഴും ഒരു മൂന്നാല് ദിവസം എടുക്കും ഒരു ക്യാരക്ടറിലേക്ക് കയറാനായിട്ട്. എൻ്റെ ഒരു കാര്യം സ്ക്രിപ്റ്റ് വായിക്കുമെങ്കിലും ഒരു ഡയറക്ടറിന്റെ മനസ്സിലുള്ള ഒരു ക്യാരക്ടർ ഗ്രാഫും ഞാൻ മനസ്സിലാക്കിയ ക്യാരക്ടർ ഗ്രാഫും വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് സിങ്ക് ആയി വരാൻ ഒരു മൂന്നാല് ദിവസം എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ക്യാരക്ടറിനോട് കൂടെ ട്രാവൽ ചെയ്യും. ഞാൻ ക്യാരക്ടറിന് വേണ്ട രീതിയിലുള്ള ഒരു മെന്റൽ പ്രിപ്പറേഷൻസ് ഒക്കെ നേരത്തെ നടത്തിയിട്ടുണ്ടാവും. അത് കറക്റ്റ് അങ്ങനെ ഇട്ടിട്ടുകൊണ്ട് പോകും. മിക്ക ആക്ടേഴ്സും പറയുന്നത് അതിൽ അങ്ങ് സ്റ്റക്ക് ആയി പോകും. ചിലപ്പോ ഈവൻ ആഫ്റ്റർ ദി ക്യാരക്ടർ ഈസ് ഓവർ അങ്ങനെ എപ്പോഴും സ്റ്റക്ക് ആയിട്ടുണ്ടോ? എനിക്ക് ബിജു കഴിഞ്ഞപ്പോ അങ്ങനെ തോന്നിയത്, കാരണം ബിജു നമ്മൾ ഒരുപാട് നാൾ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഒരു ആറ് മാസത്തോളം ഇതിന്റെ ഷൂട്ടിങ്ങിനായിട്ട് നടന്നു. അപ്പം അത് കഴിഞ്ഞപ്പോ ഒരു ചെറിയൊരു ആക്ച്വലി ഒത്തിരി നാളില് ബ്രേക്ക് ആയിരുന്നു ബിറ്റ്വീൻ പ്രേമം ആൻഡ് ആക്ഷൻ ഹീറോ ബിജു. എന്താ അത്ര ഒരു വലിയ ഗ്യാപ്പ്? കാരണം അത്രയ്ക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്തു സിനിമയ്ക്കകത്ത്. അല്ല, നമ്മളിത് ക്രിസ്മസ് റിലീസിന് വെച്ച സിനിമയാണ്, കഴിഞ്ഞ വർഷം ക്രിസ്മസിനായിരുന്നു. അപ്പൊ ഇതിന്റെ ഷൂട്ടിങ്ങിന് നീണ്ടു 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 നമ്മൾ വിചാരിച്ചാൽ കൂടുതൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അത് ഒരു കാരണം. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ പെട്ടെന്ന് തീർക്കാനായിട്ടൊരു മനസ്സൊന്നുമില്ല, കാരണം ഇത് സിങ് സൗണ്ടാണ് കൂടുതൽ ഭാഗം. അപ്പൊ അതിന്റെ സൗണ്ടും എല്ലാം ചെയ്ത് വരാൻ കുറച്ച് സമയം, ക്വാളിറ്റി ആയിട്ട് വരാൻ സമയം എടുക്കും. അപ്പൊ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യണ്ടെന്ന് തോന്നി. ആക്ഷൻ ഹീറോ ബിജുവിന്റെ കാര്യത്തിൽ ജെറി എം എൽ ദേവ് സാറിന്റെ ഒരു കംബാക്ക് തന്നെയായിരുന്നു. റിയലിസ്റ്റിക്കലി ഒരു മ്യൂസിക്കിന് എത്ര ഇഫക്റ്റ് ഉണ്ട് ഒരു മൂവി സക്സസ്ഫുൾ ആക്കുന്നതിന്? ഭയങ്കര എഫക്റ്റ് ഉണ്ട്. ഒരു ഒരു നമ്മളെപ്പോഴും ഒരു സിനിമ റിലീസ് ചെയ്യുന്ന മുന്നേ ആദ്യമേ റിലീസ് ചെയ്യുന്ന അതിൻ്റെ പാട്ടുകളായിരിക്കും. അപ്പോൾ ഈ പാട്ടുകൾ ആൾക്കാരിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സിനിമയോട് ഒരു ഇഷ്ടം എല്ലാവർക്കും സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ പാട്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇതുണ്ട് സിനിമയ്ക്കകത്ത്. അപ്പോൾ ജെറി സാറ് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് മ്യൂസിക് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഷൈൻചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ജെറി സാറിൻ്റെ പണ്ടത്തെ പാട്ടുകൾ, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ജെറി സാറിനെ അപ്രോച്ച് ചെയ്യുകയും ജെറി സാറായിട്ട് സംസാരിച്ച് സാറിന് തീരെ താല്പര്യം നിർബന്ധിച്ചു. ജെറി സാറിന്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. ഷൈൻചേട്ടൻ വാട്സപ്പിൽ ഒരു റെക്കോർഡ് ചെയ്തിട്ട് എനിക്കൊരു പാട്ട് കേൾപ്പിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ആരെ ചെയ്ത ജെറി സാറാണ്. അപ്പൊ ഷൈൻചേട്ടനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും സാറിനെ ഒന്ന് ഒരു ഈണോ ഇമ്പോ ഉള്ള ടൈപ്പ് ഗാനമാണ് ശരിക്കും ജെറി സാറിന്റെ. ലെജൻഡാണ്. അപ്പം പുള്ളി ചെയ്യുന്ന എന്തിനും അതിന് ഒരു ഞാൻ നോട്ടീസ് ചെയ്ത ഏറ്റവും വലിയ തിങ് അബൌട്ട് യുവർ മൂവി കഴിഞ്ഞ രണ്ടെണ്ണം പ്രേമം ആൻഡ് ആക്ഷൻ ഹീറോ ബിജു, അതിൽ ഈവൻ ഈ സ്മോൾ സ്പേസ് ചെയ്യുന്ന സ്ക്രീൻ ക്യാരക്ടേഴ്സ് അവരെ പോലും നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ശരിക്കും അതിന്റെ കഴിവെന്ന് പറയുന്ന ആരുടെയാണ്? ഡയറക്ടറിന്റെയാണ്. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും സിനിമ കഴിഞ്ഞിട്ട് ആൾക്കാർ പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ ആ സിനിമ അല്ലെങ്കിൽ അവരുടെ സീൻസ് എടുക്കുന്നതുകൊണ്ടാണ്, അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് എടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ മിക്ക സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് വന്നു പോകുമെങ്കിൽ ഇവർ ആരും നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. ചില ഡയറക്ടേഴ്സ് ഡയറക്ട് ചെയ്യുമ്പോൾ എല്ലാവരും മനസ്സിലാക്കും, പിന്നീട് ഓർക്കുമ്പോൾ അയാൾ ഡയറക്ടറിന്റെ ഒരു ക്രാഫ്റ്റ്. നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം.
ജപ്പാൻ സാറേ കല്യാണമാണല്ലോ.